പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ദിവസം നമ്മള് കാ മുതൽ ച വരെയുള്ള അക്ഷരങ്ങൾ പഠിച്ചു. ഇനി ബാക്കി അക്ഷരങ്ങളും കൂടെ നമുക്ക് പഠിക്കാം. എഴുതുവാണേ. അടുത്ത അക്ഷരം ഷ. പ വരച്ചിട്ട് മേലോട്ട് പോയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാവും. പാ വരച്ചിട്ട് മേലോട്ട് പോയിട്ട് നേരെ മുന്നോട്ട് വന്ന് വളച്ച് നേരെ ഇതിലോട്ട് ഷാ. പാ വരയ്ക്കണം ആദ്യം, എന്നിട്ട് നേരെ പുറകോട്ട് വരച്ചിട്ട് മേലോട്ട് പോയി താഴോട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ പാ വരച്ചിട്ട് നേരെ പുറകോട്ട് വന്ന് മേലോട്ട് പോയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വഴി വേണം ഇങ്ങനെ താഴോട്ട് വരയ്ക്കാൻ ഉണ്ടാവും. ഷാ ഇങ്ങനെ പാ വരച്ചില്ലേ, എന്നിട്ട് നേരെ ഒരു വര ഇങ്ങോട്ട് വരച്ചിട്ട് മേലോട്ട് പോയി അതിൻ്റെ നടുക്ക് വഴി ഉണ്ടാവും. ഷാ എന്നോടെ പാ വരയ്ക്കണം ആദ്യം, എന്നിട്ട് ഇങ്ങനെ ഒരു വര ഇങ്ങനെ വരച്ചിട്ട് നേരെ മേലോട്ട് പോയി താഴോട്ട് വന്നിട്ട് നടുക്ക് വഴി ഇങ്ങനെ താഴോട്ട് ഷാ ഉണ്ടാവും. പറഞ്ഞേ ഷാ ഷാ ഉണ്ടാവും. പാ വരയ്ക്കണം ആദ്യം എങ്ങനെ ഉണ്ടാവും, നല്ലായിട്ടൊരു പാ വരച്ചിട്ട് നേരെ പുറകോട്ട് പോയി മേലോട്ട് വന്നിട്ട് വളച്ച് നടുക്ക് വഴി ഇങ്ങനെ താഴോട്ട് ഉണ്ടാവും. ഷാ പറഞ്ഞേ ഷാ 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 കൂട്ടി നമുക്കൊരു വാക്ക് എഴുതാം ഉണ്ടാവും. എല്ലാവരും ഷാ എഴുതിയല്ലോ. ഷാ ഷാ കൂട്ടി നമുക്കൊരു വാക്ക് എഴുതാവേ. ഷാ ഷഡ് പാ ദം ഷഡ് പദം ഉണ്ടാവും. ഷാ കൂട്ടി ഒരു വാക്ക് ഷഡ് പദം ഷാ. ഇനി അടുത്ത അക്ഷരം സ ഉണ്ടാവും. ഇങ്ങനെ ഞാ വലിച്ച് മേളിലോട്ട് വളയ്ക്കണം. ഞായെ കൂട്ടി മേളിലോട്ടൊരു ഉണ്ടാവും. സ ഇങ്ങനെ നാ വരച്ചിട്ട് മേളിലോട്ട് ഇങ്ങനെ എഴുതാം. അപ്പം സ പറഞ്ഞേ സങ്ങനെ നാ വരച്ചിട്ട് മേളിലോട്ട് ഇങ്ങനെ വളയ്ക്കണം. സ കൂട്ടി ഒരു വാക്ക് സ സ പം സ പം ഉണ്ടാവും. സ സ എ പം സർപ്പം ഷാവൂട്ടെ ഷഡ്പദം സാവൂട്ടെ സർപ്പം. ഇനി അടുത്ത അക്ഷരം ഷ സ ഹ. അടുത്ത അക്ഷരമേ പാ വരച്ചിട്ട് വലിയ അതിൻ്റെ വാല വരയ്ക്കണം. ചെറുതായിട്ട് റാ വരച്ച് പാ എഴുതുക. പാ എഴുതിട്ട് അതിൻ്റെ വാലയിലൊരു വലിയ റാ വരയ്ക്കുമ്പം ഹ ഉണ്ടാവും. ഹ പാ വരച്ചിട്ട് അതിൻ്റെ അറ്റത്ത് വലിയൊരു റാ വരയ്ക്കുമ്പം ഹ ഉണ്ടാവും. ചെറുതായിട്ട് റാ വരച്ച് പാ എഴുതണം. പാ എഴുതിയിട്ട് അതിൻ്റെ വാലയിലൊരു വലിയ റാ വരയ്ക്കുമ്പം ഹ പറഞ്ഞേ ഹ ഉണ്ടാവും. ഹാ പറഞ്ഞേ ഹാ. എങ്ങനെയാണ് ഹാ എഴുതുന്നത്? ചെറുതായിട്ട് റാ വരച്ച് വാലിട്ട് പാ എഴുതണം. പായലിട്ട് പായയുടെ വാലയിൽ വലിയൊരു റാ വരയ്ക്കുമ്പോൾ ഹാ പറഞ്ഞേ ഹാ. എല്ലാവരും എഴുതിയോ? നമുക്ക് ഹാ കൂട്ടി ഒരു വാക്ക് ഷാ സ ഹ. നമുക്ക് ഇനി ഹാ കൂട്ടിയൊരു വാക്ക് എഴുതാവേ. ഹാരം 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 ഹാരം. ഷാ കൂട്ടി ഷഡ്പദം സാ കൂട്ടി സർപ്പം ഹാ ഹാരം. ഷാ ഷഡ്പദം സാ സർപ്പം ഹാ ഹാരം. ഇപ്പൊ എത്ര അക്ഷരം പിടിച്ചു? മൂന്ന് അക്ഷരം ഷാ സ ഹ. ഇനി അടുത്ത അക്ഷരം എത്ര അക്ഷര പഠിച്ചത്? ഷാ സ ഹ. ഇനി അടുത്ത അക്ഷരം ള.
ചെറുതായിട്ട് മാവരച്ച് ചുറ്റി വരച്ച് പകുതി വരുമ്പോ കുരുപ്പിട്ട് വളച്ച് വാല് വരയ്ക്കണം. പ്ലാ കണ്ടോ, പ്ലാ ചെറുതായിട്ട് മാവരച്ച് ചുറ്റി വരച്ചിട്ട് പകുതി വരുമ്പോ കുരുപ്പിട്ട് വളച്ച് വാലിടണം. അപ്പം ലാ കണ്ടോ, ലാ എല്ലാരും കൂടെ പറഞ്ഞേ. നമുക്ക് പഠിച്ച അക്ഷരം ഇപ്പൊ നാലക്ഷരം പഠിച്ച് നാലും കൂടെ നമുക്ക് പറയാവേ. ഷ സ ഹ ള. ഇനി ള കൂട്ടി ഒരു വാക്ക് പറയാവേ. ള കൂട്ടി വാ ക്ഷരം പഠിച്ചു നാലക്ഷരം. ഇപ്പൊ നമ്മൾ നാലക്ഷരം പഠിച്ചേ. ഷ സ ഹ ള. ഷ ഷപദം, സ സർപ്പം, ഹ ഹാരം, ള തവള. ഇനി നമുക്ക് അടുത്ത അക്ഷരം രാ. നമ്മളിലോട്ട് റാ വരച്ച് അകത്തോട്ട് കയറി വളയ്ക്കണം ഇങ്ങനെ രാ ഉണ്ടാവും. ഇങ്ങനെ മേലോട്ട് റാ വരച്ചിട്ട് അകത്തോട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ വരയ്ക്കണം രാ 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 രാ. ഇനി രാ കൂട്ടി നമുക്ക് വാക്ക് കൊടുക്കാം എഴുതാം. ഇപ്പൊ എത്ര അക്ഷരമായി? അഞ്ചക്ഷരം. ഷ സ ഹ ള ര. ഷ സ ഹ ള ര. ഷപദം, സർപ്പം, ഹാരം, തവള, വാഴ. ഇനി അടുത്ത അക്ഷരം റാ. റാ റാ നമ്മൾ എപ്പോഴും എഴുതുന്ന അക്ഷരമല്ലേ. റാ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. റാ 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 റാ. ഇനി റാ കൂട്ടി ഒരു വാക്ക് എഴുതാം. ഇനി റാ കൂട്ടി നമുക്കൊരു വാക്ക് എഴുതാം. പാ റാ വാ. പറവ, റ പറവ, ര വാഴ, ള തവള, ഹ ഹാരം, സ സർപ്പം, ഷ ഷട്പദം. ഉണ്ടോ എത്ര അക്ഷരം പഠിച്ചപ്പം? ആറ് അക്ഷരം. ഷ സ ഹ ള ര റ. ഇനി അടുത്ത അക്ഷരം കൂടെ നോക്കാം. അടുത്ത അക്ഷരം ഇച്ഛ. ഇച്ഛ ഉണ്ടോ? ആദ്യമേ റാ വരച്ച് കൂട്ടി മുട്ടിച്ചിട്ട് വരക്കൂടെ നേരെ താഴോട്ട് വരച്ച് അകത്തോട്ട് കയറ്റി വെളിക്കൊണ്ടു. അപ്പം കായായി. ആ കായയെ കൂട്ടി ഷ എഴുതണം. ഉണ്ടോ ഇച്ഛ ഉണ്ടോ? എഴുതിക്കാൻ എല്ലാവരും. കായ എഴുതിയിട്ട് കായയെ കൂട്ടി ഷ എഴുതുമ്പം ഇച്ഛ എങ്ങനെയാണത്? അത് കൂട്ടി എഴുതുമ്പം ഇച്ഛ ഉണ്ടോ? ഇച്ഛ എഴുതി എല്ലാവരും എഴുതിയോ? ഒന്നുകൂടെ എഴുതണം നമുക്ക്. ഇങ്ങനെ കായ എഴുതണം. കായ എല്ലാവർക്കും അറിയാവുന്നില്ല. കായ എഴുതിയിട്ട് കായെ കൂട്ടി ഷ എഴുതണം. ഉണ്ടോ ഇച്ഛ അറിഞ്ഞേ? ഇച്ഛ എത്ര അക്ഷരമായി? ഷ സ ഹ ള ര റ ഇച്ഛ.
ഇച്ചറ കുട്ടി നമുക്കൊരു വാക്ക് പറയാതേ. പക്ഷി, പക്ഷി പറഞ്ഞേ, പക്ഷി. ഇച്ച പക്ഷി, പറവ. എല്ലാരും എഴുതില്ലേ? ഇനി വായ അക്ഷരം എല്ലാം കൂടെ ഒന്നും കൂടെ ഞാൻ പറയാവേ. ഷ, സ, ഹ, ള, ര, റ, ഇച്ഛ. ഷപദം, സപ്പം, ഹാരം, തവള, വാഴ, പറവ, പക്ഷി. എല്ലാരും എഴുതിയോ? എല്ലാരും എഴുതിയോ? ആ എഴുതി മിടുക്കലാണേ. ഇതുവരെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാമേ. ഞാൻ വായിക്കാം, കൂട്ടത്തിൽ നിങ്ങൾ വായിക്കണേ. ക, ഇഖ, ഗ, ഇഖ, ങ. ച, ഇച്ഛ, ജ, ഇജ്ജ, ഞ. ഠ, ഇഠ, ഡ, ഇഠ, ന. ത, ഇഥ, ദ, ഇഥ, ന. പ, ഇഫ, ബ, ഇഫ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ര, റ, ഇക്ഷ. ഒന്നുകൂടെ വായിപ്പിക്കാമേ. കായിഖ, ഗായിഖ, ങ. ചായിച്ഛ, ജായിജ്ജ, ഞ. ഠായിഥ, ദായിഥ, ന. തായിഥ, ദായിഥ, ന. പായിപ്പ, ബായിപ്പ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ര, റ, ഇച്ഛ. അക്ഷരങ്ങളെല്ലാം തീർന്നു. കുഞ്ഞുങ്ങൾ എല്ലാവരും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാവരും എല്ലാ ദിവസവും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നല്ലതുപോലെ പറഞ്ഞുകൊണ്ട് എഴുതണം. അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ട് വൃത്തിയായിട്ട് എഴുതണം. ഒരൊറ്റ ദിവസം പോലും എഴുതാതിരിക്കില്ലേ? നമ്മളിപ്പോൾ ഒരാഴ്ച പഠിച്ച് അല്ലെങ്കിൽ എത്രയും പഠിച്ചല്ലോ എന്ന് ഓർത്തിരുന്നാൽ ഒക്കത്തില്ല. എല്ലാ ദിവസവും നമ്മൾ എഴുതിയാലേ അക്ഷരങ്ങൾ മറക്കാതിരിക്കുള്ളൂ. സ്കൂളിലൊക്കെ ചെല്ലുമ്പം ടീച്ചർ പറയുമ്പോഴത്തേക്കും എഴുതണമെങ്കിൽ അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ വൃത്തിയായിട്ട് പറഞ്ഞുകൊണ്ട് എഴുതണം കേട്ടോ. എല്ലാവർക്കും എല്ലാവരും നല്ലതുപോലെ പഠിച്ചെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.